വടക്കാഞ്ചേരിയിലെ ബ്യൂട്ടി സിൽസിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ വലുതാവുന്നു. വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിംഗ് സെന്ററായ ബ്യൂട്ടി സിൽസിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം. ഓരോ ഒരുക്കങ്ങളും ബ്യൂട്ടിക്കൊപ്പം. കനത്ത മഴ. വീട് തകർന്ന് ദുരിതത്തിലായി ഒരു കുടുംബം കാരുണ്യം തേടുന്നു. തിരുവില്ലാമല പട്ടിപ്പറമ്പ് അരക്കമല കോളനിയിലെ കരിമ്പനും കുടുംബവുമാണ് ദുരിതത്തിലായത്. തിരുവില്ലാമല പട്ടിപ്പറമ്പ് 9-ാം വാർഡിൽ താമസിച്ചു വരുന്ന കരിമ്പന്റെ വീടാണ് കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയിൽ തകർന്നത്. നേരത്തെ തന്നെ വീടിന്റെ വിവിധ ഭാഗങ്ങൾ ജീർണാവസ്ഥയിലായിരുന്നു. ടാർപോളിമേഞ്ഞാണ് മേൽക്കൂര സംരക്ഷിച്ചു വന്നിരുന്നത്. ഈ സ്ഥിതി നിലനിൽക്കെയായിരുന്നു കനത്ത മഴയിൽ അടുക്കള ഭാഗത്തിലെ മേൽക്കൂര ഉൾപ്പെടെ മറ്റു ഭാഗങ്ങൾ തകർന്നത്. വീടിന്റെ അകത്തും പുറത്തുമായി ഊന്നുതടികൾ നൽകി മേൽക്കൂര സംരക്ഷിച്ചിരിക്കുകയാണ് ഇപ്പോൾ. 72 വയസ്സുള്ള കരിമ്പനും ഭാര്യ ചെല്ലയും ഇളയ മകനുമാണ് ഈ തകർന്ന വീട്ടിൽ അന്തിയുറങ്ങുന്നത്. കൂലിപ്പണി ഉപജീവന മാർഗമാക്കിയായിരുന്നു ഈ കുടുംബം കഴിഞ്ഞിരുന്നത്. അസുഖബാധിതനായ കരിമ്പന് ജോലിക്ക് പോകുവാൻ വയ്യാത്ത അവസ്ഥയാണിപ്പോൾ. ഭാര്യയായ ചെല്ല തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളിയാണ്. ചെറുമകന് ചെറിയ ജോലിയുണ്ടെങ്കിലും ഉപജീവനം സാധ്യമാകുന്നില്ല. 2 മക്കൾ വേറെയുമുണ്ട്. അവരെ കല്യാണം കഴിച്ചയച്ചു. ഇങ്ങനെയുള്ള ദുരിതാവസ്ഥയിലായി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കരിമ്പനും കുടുംബവും. തന്റെയും കുടുംബത്തിന്റെയും വിഷമതയേറിയ ജീവിതത്തെക്കുറിച്ച് കുടുംബനാഥനായ കരിമ്പൻ സംസാരിക്കുന്നു. ലൈഫില് വീടുണ്ട് പറഞ്ഞിട്ട് മെമ്പർ ഞങ്ങളോട് പറഞ്ഞിരുന്നു. ഞങ്ങള് കടലാസൊക്കെ ശരിയാക്കുമ്പോഴേക്കും ആ ഇയാള് നേരം വൈകി പറഞ്ഞിട്ട് ആ വീട് വേറെ മാറ്റിക്കൊടുത്തു. ഞാനിപ്പോ ഒരു ജോലിക്കും ഞാൻ പോകാണ്ടിരിക്കുകയാണ്. സൂക്കറുകാരനാണ്. അതുകൊണ്ട് നമ്മുടെ ഭാര്യ തൊഴിലുറപ്പ് പണിക്ക് പോവാണ്, മകൻ പണിത് അങ്ങനെ ജീവിതം അങ്ങനെ കഴിഞ്ഞു പോകണം. ഇനിയിപ്പോൾ എന്താ ഇതിനെപ്പറ്റി ചെയ്യേണ്ടതെന്ന് ഒന്നും അറിയുന്നില്ല. ഇനി ഈ വരുന്ന മഴയിൽ ഞങ്ങളുടെ വീട് തകർന്നു പോകും, അല്ലെങ്കിൽ നിങ്ങളെന്തൊരു പരിഹാരം കാണണം എന്ന്. ഭാര്യ എനിക്ക് ഒരു മകനുണ്ട്, 2 കുട്ടികളുമുണ്ട് ഭാര്യ. അത് എങ്ങനെയാണ് ജീവിക്കുന്നുള്ളത് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് ഏതാ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് ഒരു പിടുത്തമില്ല. ഇപ്പോൾ തൽക്കാലം മുട്ട കൊടുത്തിട്ടാണ് നിർത്തിയിരിക്കുന്നത്. കനത്ത മഴയിൽ ഏതു സമയത്തും പൂർണ്ണമായും നിലം പതിക്കാവുന്ന അവസ്ഥയിലുള്ള വീട്ടിൽ എങ്ങനെ തുടർന്ന് താമസിക്കുമെന്നുള്ളത് ഈ കുടുംബത്തെ ദൈന്യതയിലാക്കുകയാണ്. 2 വർഷം മുമ്പ് ലൈഫ് മിഷൻ പദ്ധതിയിൽ ഒരു വീടിനായി അപേക്ഷ സമർപ്പിച്ചിരുന്നുവെങ്കിലും നടപടിക്രമങ്ങൾ വൈകിയെന്നതിനാൽ ലഭിക്കേണ്ട വീട് നഷ്ടമായതായി ഗ്രാമപഞ്ചായത്ത് അംഗം അറിയിക്കുകയുണ്ടായി. കാലവർഷത്തെ ഭയന്ന് കഴിയുന്ന വീട് തകർന്നാൽ ജീവഹാനി തന്നെ സംഭവിക്കാവുന്ന സ്ഥിതിയിൽ തങ്ങളുടെ കുടുംബത്തെ കരുണയുള്ളവർ സഹായിക്കണമെന്നാണ് ഇവരുടെ അഭ്യർത്ഥന. സിസിവി ന്യൂസ്, തിരുവില്ലാമല.